ഫോർ ഡാൻസിന്റെ ഓഡിഷൻ ഒന്നും അല്ല, തൊഴിലുറപ്പാ. ഓ, നിങ്ങൾ ഔസേപ്പേട്ടന്റെ വീട്ടിലാണ് പണി, പണിയെടുക്കുന്ന ജാകും. ഔസേപ്പേട്ടന്റെ വീട്ടിലെ പണി പിന്നെ പച്ചവെള്ളം കിട്ടൂല. അതിനൊക്കെ നമ്മുടെ കുരിയാച്ചായന്റെ വീട്. ചക്കക്ക് ചക്ക, ചായക്ക് ചായ, പുഴുക്കിന് പുഴുക്ക്, പണി എടുക്കാൻ പോലും സമയം കിട്ടില്ല. അല്ലേലും നമ്മളെവിടെയാ പണി എടുത്തിട്ടുള്ളത്? എടി, ഇപ്പറമ്പിലെങ്കിലും കുറ്റം പറഞ്ഞിരിക്കാൻ ഒരു മരത്തണല് കിട്ടിയാ മതിയായിരുന്നു. ശരിയടി, അല്ല ഓമന വന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയും പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയും പണിക്ക് പോയെങ്കിൽ ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതല്ല ചേച്ചി, ഓമനെ തൊഴിലുറപ്പിലിടുന്ന ഫുൾക്കൈ ഷർട്ട് ഉണ്ടല്ലോ, അതിട്ടുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. ഫുൾക്കൈ ഷർട്ട് ഇട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ല, നാലഞ്ച് ദിവസമായി അവള് വരാതിരിക്കുന്നെ. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാരും ഒന്നിങ്ങ വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാകരന്റെ റേഷൻ കടയിൽ. സുധാകരൻ ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്ത് ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്? ഉണക്കിട്ട് കൊടുക്കുന്നു എന്നല്ല, സുധാകരൻ ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടയില്ലാത്തത് എങ്ങനെ ചോടും കളിച്ച് എന്റെ മാനം കളയരുത്. രമണി ഒന്നിവിടെ നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പറ്റോളം നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാൻ പാടില്ല, ഏത് അടുക്കളയും മീൻ ഉണ്ടാക്കണം മണം വന്നാലും ഒന്ന് അവിടെ പോയി നിൽക്കണം. തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നത്. ദാ കാണാണ് കാട്, അവിടെ പോയി വെട്ടിക്കാ. ശരി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരും. എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ രണ്ട് വറ്റും കൂടി ഇട്ടോ, എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. അല്ല, നിങ്ങൾ തിന്നാനാണോ വന്ന കാര്യത്തിലേക്കാണോ? എന്താണ് എല്ലാം കൂടി തൊഴിലുറപ്പിന്റെ മാനങ്ങളിൽ. ചേച്ചി, കുടിക്കാൻ എന്തെങ്കിലും എടുത്താ മതി. എന്നാ ടാങ്ക് കലക്കി കൊണ്ട്. അയ്യോ, ടാങ്കിൽ ഒന്നും വേണ്ട, ചെറിയ പാത്രത്തിൽ. ഓമന വന്നു. ഇത് പുതിയതാണോ? എന്ത് ഈ കമ്മല്? ഇത് പുതിയതാ. എടിയേ, എഡിയസിന്റെ പുതിയ കമ്മല്. അയ്യോ, ഇത് എത്ര പവനാ? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയേ നീ, ഇതുവരെ ഒന്നും കാണാത്തൊരു ഡിസൈൻ. നിങ്ങൾ എന്താണ് കാട്ടണത്? പണിയെടുക്കാൻ പറ പിള്ളേരോട്. വേഗം പോയി 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 പണിയെടുക്കും. വെള്ളം ചേച്ചി കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ആ ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു പിക്കാസും കൂടി. ചേച്ചിയെ, ആ അരിവാളും കൂടി എടുത്തോ. ഉണ്ടെങ്കി ഒരു കൊട്ടെ. അല്ല, നിങ്ങൾ പിന്നെ എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഇത്തവണത്തേക്ക് ക്ഷമിക്കണം, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്. നിങ്ങളുടെ എന്തൊക്കെയാ ഉള്ളത്? പൗഡർ, കണ്ണാടി, പൗഡർ, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ പരേഡ് കാണിക്കാനാണോ വന്നത്? കാട് വെട്ടി കളിക്കാനാണോ വന്നേ? ഇങ്ങനെയാണ് കഥ പോണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അയ്യോ ചേച്ചി, എന്റെ പണി കളയരുത്, അവര് ഞാൻ നോക്കിക്കോളാം. എന്തല്ല നോക്കിയിരിക്കുന്ന, തുടങ്ങോ. പുതിയതാണോ? എന്ത് ഈ സാരി? നിങ്ങൾ എന്താ ചോദിക്കാത്തെന്ന് വിചാരിച്ചിരിക്കും. ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. 5000 രൂപയായി. കണ്ട ഒരു 10000ത്തിന്റെ പകട്ടുണ്ട്. നിങ്ങളോടല്ലേ പറഞ്ഞത് കാട് വെട്ടി കളിക്കണം. ചേച്ചി ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. ചേച്ചി നീ മേടിച്ചായിരുന്നോ? മേടിച്ചായിരുന്നു. എന്ത് മീനാ? അയ്യോ ശരി ചേച്ചി, വലിയ മീനൊന്നും അല്ലല്ലോ, ഇപ്പൊ മേടിക്കണ്ട. അതുണ്ട്, ചെറിയ മീന, ചാളയല്ലയോ. എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ. 1 കിലോ കിട്ടിയോ? വീട്ടില് 2 പേരേ ഉള്ളല്ലേ. ആ, ഞാനും എന്റെ മോളും. അയ്യോടാ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ ഉച്ചക്ക് വന്നേക്ക്, ഞങ്ങള് തിന്നോളാം. നാണല്ലേടി, അങ്ങനെ വീട്ടിൽ പോയിട്ട് മീൻകറി ചോദിക്കാൻ. അയ്യോ ചേച്ചി, ഇത്തവണത്തേക്കും കൂടി മാപ്പാക്കണം. ഇപ്പൊ ചേച്ചി ഇത്തവണത്തവണ കുറവായി. ചേച്ചി കുട്ടികളുണ്ടോ? ഉണ്ട്, 1 ഒരെണ്ണുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 ഒരെണ്ണുണ്ട്. കണ്ടോ, മുഖത്തൊരു ചുളിവ് പോലും ഇല്ല. ചർമ്മം കണ്ട പ്രായം പറയത്തില്ല. എന്നെ സുഖിപ്പിച്ച് പണിയെടുക്കാതിരിക്കണം അടവ്, എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണി എഴുതോ, 1 മണിക്കൂറിനാക്കി ഏരി മുഴുവൻ വൃത്തിയാക്കിക്കോണം. ഈ 2 ഭൂതനകളും കൂടെ നമ്മളെ
പണിയെടുപ്പിച്ച് കൊല്ലിക്കുമല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ വന്നാൽ നമ്മുടെ കളിയൊന്നും നടക്കുകയല്ലെന്ന്. എഴുന്നേക്ക് അങ്ങോട്ട്, ഇനി എന്തിനാ ഇരുന്നിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മളെ അടവെടുക്കാം. പാമ്പുകളിയാണ്? അതെന്താടി പാമ്പുകളി? പൊട്ടത്തി പാമ്പുകളി എന്ന് വെച്ചാലെ, ഈ പറമ്പിലില്ലേ നമ്മളെ പ്ലാസ്റ്റിക് പാമ്പിന് നമ്മളിടും. പറമ്പിൽ പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കട്ടെ എന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ എടുക്കടി. ഇച്ചിരി പള്ളയൊക്കെ അതിന്റെ മുകളിൽ ഇട്ടോ. ഞാനേ പുറത്ത് കാണും, പാമ്പ് പോയിട്ട് എന്നെ വിളിച്ചാ. അയ്യോ പേടിയാവുന്നു ദൈവമേ. ശരിയാ, അടുത്ത വീട്ടിൽ പോയി ഇതേ പണി എടുക്കണ്ടേ. സഞ്ജയുടെ സഞ്ജയ് ഒക്കെ പെറുക്കി എടുത്തോളണേ, ഒന്നും വിടണ്ട. എന്റെ സഞ്ജയ എന്റെ പുതിയ ടാങ്ക് കുടിക്കുന്നില്ലേ? ഞാൻ പോയി നടു നിർത്തിട്ട്. ശരി ശരി ശരി. എടി നീ ഇന്നലത്തെ ഭ്രമണത്തിന്റെ കഥ പറഞ്ഞോ. ആ പറ. എടി സാറല്ലേ, എടി നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പിനെ എടുത്തില്ലായിരുന്നോ? ആ എടുത്ത്. ഏ ഇതല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പ്? അല്ല ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതെന്താ?